നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മേഴ്ത്തൂരിലെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ അടുത്ത ആഴ്ചയോടെ തുറക്കുമെന്ന് തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ അറിയിച്ചു. രോഗവ്യാപനം രൂക്ഷമായതോടെ അടിയന്തരമായി CFLTC തുറന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യം നാട്ടുകാരിലും ശക്തമാണ്. നിലവിൽ പട്ടാമ്പിയിലാണ് തൃത്താലയിൽ നിന്നുള്ള രോഗികളെ പ്രവേശിപ്പിക്കുന്നത്. രോഗികൾ വർദ്ധിച്ചതോടെ തൃത്താലയിലെ രോഗികളെ പട്ടാമ്പിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് തൃത്താല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിപിൻ കിഷോർ അറിയിച്ചു. ഇവിടേക്കുള്ള ആവശ്യമായ സ്റ്റാഫുകളെ അടിയന്തരമായി നിയമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടമാണ് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. മിനി ആശുപത്രി മാതൃകയിലേക്ക് കെട്ടിടത്തെ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയായി. കോവിഡ് സ്ഥിരീകരിച്ച ശേഷവും കാര്യമായ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തവരെയാണ് ഇവിടെ പ്രവേശിപ്പിക്കുക. സ്കൂൾ കെട്ടിടത്തിലെ 15 ക്ലാസ് മുറികളാണ് ഇതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. 100 പേരെ കിടത്തി ചികിത്സിക്കുന്നതിനായുള്ള സൌകര്യങ്ങളാണ് ഇവിടെ ഒരുക്കുക. ഇവിടെ പ്രവേശിപ്പിക്കുന്ന കോവിഡ് രോഗികൾ ഗുരുതര രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാൽ മാത്രം മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റും. ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവരുടെ മുഴുവൻ സമയ സേവനവും ഇവിടെ ഉണ്ടാകും. പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിലേക്കുള്ള ബെഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്ന പ്രവർത്തനങ്ങളും പൂർത്തിയായി. മേഴത്തൂരിലെ CFLTC എത്രയും വേഗം പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ആരോഗ്യവകുപ്പും സർക്കാരും നിർദ്ദേശിച്ചിട്ടുള്ളത്. 100 പേർക്ക് അഡ്മിറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള സ്റ്റാഫിൻ്റെ ലഭ്യത കുറവുകൊണ്ടാണ് തുടങ്ങാൻ താമസമായത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ഒരു ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിരുന്നു. അതിൽ CFLTC അടിയന്തരമായിട്ട് ആരംഭിക്കണം എന്ന നിർദ്ദേശമാണ് തന്നിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇടവേള ഉണ്ടായതുകൊണ്ട് ചില ക്രമീകരണങ്ങൾ കൂടി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് തന്നെ ആരംഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. CCTV ന്യൂസ്, തൃത്താല. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 69 ലക്ഷം കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 70,496 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 69,06,152. 24 മണിക്കൂറിനിടെ 964 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ 106,940 ഉയർന്നു. നിലവിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 893,592 പേർ ചികിത്സയിലാണ്. പ്രായപൂർത്തിയാകാത്ത മക്കളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയ യുവതിക്ക് കഠിന തടവ്. ശങ്കരമംഗലം സ്വദേശിനിയെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കോടതി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. മക്കളെ ഉപേക്ഷിച്ച് സ്വന്തം താല്പര്യത്തിന് പോകുന്നവർക്ക് ജയിൽവാസം ലഭിക്കുമെന്ന മുന്നറിയിപ്പാണ് പട്ടാമ്പി പോലീസ് ഈ കേസിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. പ്രായപൂർത്തിയാവാത്ത മക്കളെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം പോയ യുവതിക്കെതിരെയാണ് ഈ ശിക്ഷ. ശങ്കരമംഗലം സ്വദേശിയായ യുവതി February 27 തൻ്റെ പ്രായപൂർത്തിയാവാത്ത മക്കളെ ഉപേക്ഷിച്ച് അയൽവാസിയായ കാമുകനോടൊപ്പം തമിഴ്നാട്ടിലേക്ക് പോയത്. സംഭവത്തിൽ യുവതിയുടെ ഭർത്തു വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് കേസെടുക്കുകയായിരുന്നു. തുടർന്നിരുന്ന അന്വേഷണത്തിൽ 7 മാസങ്ങൾക്ക് ശേഷം സംസ്ഥാന അതിർത്തിയായ ഗോപാലപുരത്ത് നിന്നും ഇവരെ പട്ടാമ്പി സർക്കിൾ ഇൻസ്പെക്ടർ സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. പ്രായപൂർത്തിയാവാത്ത മക്കളെ ഉപേക്ഷിച്ച് പോയ കേസിൽ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് യുവതിക്കെതിരെ കേസെടുത്തത്. പട്ടാമ്പി കോടതിയിൽ നടന്ന വിചാരണയ്ക്ക് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് യുവതിയെ റിമാൻഡ് ചെയ്യുകയുമുണ്ടായി. സബ് ഇൻസ്പെക്ടർ പ്രദീപ്, സീനിയർ വിമൻ സിവിൽ പോലീസ് ഓഫീസർ പ്രസീത എന്നിവരടങ്ങുന്ന സംഘമാണ് ഇവരെ പിടികൂടിയത്. CPM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി PU അനൂപിന്റെ കൊലപാതകത്തിൽ BJP RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകൾക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് യൂട്യൂബ് ചാനലായ കേരള പ്രാദേശികത്തിനെതിരെ യുവമോർച്ച പോലീസിൽ പരാതി നൽകി. കൊലപാതകത്തിൽ സംഘപരിവാർ സംഘടനകൾക്ക് യാതൊരു പങ്കുമില്ല. പ്രതികൾ RSS BJP പ്രവർത്തകരല്ല. പോലീസ് അന്വേഷണത്തിലും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. FIR-ൽ BJP RSS സംഘടനകൾക്ക് ബന്ധമുള്ളതായി പറയുന്നില്ല. എന്നാൽ യൂട്യൂബ് ചാനൽ റിപ്പോർട്ടർ CPM സഹായിക്കുന്നതിനായി അടിസ്ഥാനമില്ലാതെ ആരോപണം ഉന്നയിക്കുകയാണ്. ഇത് മേഖലയിൽ രാഷ്ട്രീയ സംഘർഷത്തിന് ഇടയാക്കുമെന്നും വാർത്തയെ തുടർന്ന് കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ BJP കൊടിക്കാലുകൾ നശിപ്പിക്കുകയുമുണ്ടായി.
സംഘർഷം സൃഷ്ടിക്കുന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിച്ച ചാനലിനെതിരെയും റിപ്പോർട്ടർ കബീർ കടങ്ങോടിനെതിരെയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർ, കുന്നംകുളം ACP, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ എന്നിവർക്ക് യുവമോർച്ച പരാതി നൽകിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ രാജേഷ് കുമാർ, BJP പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹി മുരളി വടക്കൂട്ട് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. മുഖ്യമന്ത്രിയുടെ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി തിരുമിറ്റക്കോട് പഞ്ചായത്തിലേക്ക് 1,92,00,000 രൂപ അനുവദിച്ചതായി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച വെള്ളട്ടിക്കുന്ന 17 വാർഡിലെ റോഡ് കോൺക്രീറ്റ് പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ നവീകരണവും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലേക്ക് 1,92,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് നിർമ്മാണങ്ങളുടെയും മറ്റും പ്രവർത്തനങ്ങൾ ടെൻഡർ നടപടി കുറേയെണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ട്, അവിടെ പുരോഗമിച്ചു വരുന്നത്. ഇന്നലെ മുതൽ റോഡ് പണി ആരംഭിച്ചിട്ടുണ്ട്. 10,00,000 രൂപയുടെ റോഡ് കോൺക്രീറ്റ് പ്രവൃത്തിയാണ് വെള്ളരിക്കുന്നത്ത് 17 വാർഡിൽ ഇപ്പോൾ നടന്നു വരുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ആ റോഡിൻ്റെ കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തിയാവും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ റോഡുകളുടെ പുനരുദ്ധാരണവും അതുപോലെ തന്നെ ടാറിങ്ങും പണി ഉടൻ തന്നെ ആരംഭിക്കും. ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പരമാവധി പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഗാർഹിക കുടിവെള്ള കണക്ഷന് അപേക്ഷ ക്ഷണിച്ചു. ആവശ്യമുള്ളവർ അപേക്ഷയോടൊപ്പം 10% ഗുണഭോക്തൃവിഹിതം അടയ്ക്കാൻ തയ്യാറാണെന്ന സത്യവാങ്മൂലം, കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് പകർപ്പുകൾ എന്നിവ 20 October മുമ്പായി വാർഡുതല ഗ്രാമസേവാ കേന്ദ്രത്തിലോ മെമ്പർമാർ വശമോ സമർപ്പിക്കേണ്ടതാണ്. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹവാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഞാങ്ങാട്ടിരി കരിമ്പനക്കടവ് ഭാഗത്ത് സ്ഥിരമായി മാലിന്യം തള്ളുന്ന പാടശേഖരത്തിന് സമീപം പാതയോരത്തെ പ്രവർത്തനരഹിതമായ തെരുവ് വിളക്കുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി. മേഖലയിൽ പുതിയ വിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. നിളയോരം റെസിഡൻസ് അസോസിയേഷനും ഞാങ്ങാട്ടിരി പാടശേഖര സമിതിയും തെരുവിളക്കുകളുടെ അഭാവം നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. രാത്രിയിൽ വെളിച്ചമുണ്ടായാൽ മാലിന്യം തള്ളലിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാങ്ങാട്ടിരി കരിമ്പനക്കടവിൽ കക്കൂസ് മാലിന്യം തള്ളിയ പാതയരികുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു. ദിവസങ്ങളുടെ ഇടവേളകളിൽ 2 തവണയാണ് പാതയരികുകളും നെൽപ്പാടങ്ങളിലും കക്കൂസ് മാലിന്യം തള്ളിയത്. രൂക്ഷമായ മാലിന്യം തള്ളൽ മൂലം നെൽകൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് മേഖലയിലെ കർഷകർ. നിളയോരം റെസിഡൻസ് അസോസിയേഷനും ഞാങ്ങാട്ടിരി പാടശേഖര സമിതിയും സംയുക്തമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. റോഡിൻ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞ പൊന്തക്കാടുകൾ വെട്ടിമാറ്റിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ചുമായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. CCTV ന്യൂസ്, തൃത്താല. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ നടീൽ ഉത്സവം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ തരിശുനിലങ്ങൾ കൃഷിയിടമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവൃത്തിയുടെ ഭാഗമായാണ് നടീൽ ഉത്സവം നടത്തിയത്.
വളത്തൂൾ നഗർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് ചെറുതുരുത്തി പുതുശ്ശേരിപ്പാട് ശേഖരത്ത് തരിച്ചുകിടന്നിരുന്ന 3.5 ഏക്കർ കൃഷിയിടത്തിലാണ് പഞ്ചായത്തിന്റെയും നെൽമണി കൂട്ടുകൃഷി സംഘത്തിന്റെയും നേതൃത്വത്തിൽ കൃഷി നടത്തുന്നത്. വളത്തൂൾ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുലൈമാൻ നടീൽ ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ എസ് കെ അജി അധ്യക്ഷത വഹിച്ചു. പാടശേഖര സമിതി അംഗങ്ങളായ എൻ എസ് സുരേന്ദ്രൻ, കെ ജി ഗോപാലകൃഷ്ണൻ, സി കെ സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 8 പാടശേഖരങ്ങളിലായി നമ്മൾ ഈ വർഷം 25 ഏക്കറോളം തരിശായി കിടക്കുന്ന നിലങ്ങളിൽ ഇപ്രാവശ്യം ഈ വർഷം ഈ മുണ്ടകൻ സീസണിൽ കൃഷി ആരംഭിക്കുകയാണ്. ഇത് നമ്മുടെ പുതുശ്ശേരി പാടശേഖര സമിതിയിലാണ് ഈ നടീൽ ഉത്സവം നടക്കുന്നത്. ഇവിടെ പണ്ട് ഇഷ്ടിയാകളത്തിന് മണ്ണെടുത്ത് വലിയ കുഴികൾ ആയി രൂപപ്പെട്ട് കിടന്നിരുന്ന കൃഷി യോഗ്യമല്ലാതെ കിടന്നിരുന്ന സ്ഥലം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കൃഷി യോഗ്യമാക്കി ഏകദേശം 3 ഏക്കർ സ്ഥലം നമ്മൾ ഈ പുതുശ്ശേരി പാടശേഖര സമിതി ഏൽപ്പിക്കുകയും അവർ കൃഷി ഈ വർഷം നമ്മുടെ കൃഷി ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ 8 പാടശേഖരങ്ങളിലായി നമ്മുടെ പഞ്ചായത്തിലെ 8 പാടശേഖരങ്ങളിലായി ഏകദേശം 25 ഏക്കർ സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തി കൃഷി ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് നമ്മൾ ഇന്നിവിടെ പുതുശ്ശേരി പാടശേഖരത്തിലെ ഈ നടീലുത്സവം സംഘടിപ്പിച്ചത്. കേരളം ഒരു പുതിയ അനുഭവമാണ് നമ്മുടെ ലോകത്തിനും രാജ്യത്തിനും കാണിച്ചു കൊടുക്കുന്നത്. അത് രോഗപ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധേയമായ അനുഭവങ്ങൾ ഉണ്ടായതുപോലെ നമ്മൾ ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിലും മാതൃക സൃഷ്ടിക്കുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ സുഭിക്ഷ കേരളം എന്ന പദ്ധതി സംസ്ഥാന ഗവൺമെൻറ്റും കാർഷിക വികസന വകുപ്പും ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യവിഭവങ്ങൾ കേരളം സ്വയം പര്യാപ്തയിലെത്തുക എന്ന ലക്ഷ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പം നിലവിൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തരിശു കിടക്കുന്ന 1 ഇഞ്ച് ഭൂമി പോലും ബാക്കിയില്ലാത്ത തരത്തിൽ ഏത് കാർഷിക വിളയാണോ അവിടെ ഇറക്കാൻ പറ്റുക അത് ചെയ്യുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളും നടപടികളാണ് പാടശേഖര സമിതികളുടെയും കൃഷിക്കാരുടെയും കാർഷിക കൂട്ടായ്മകളുടെയും പിന്തുണയും സഹകരണം നേടിക്കൊണ്ട് കൃഷി വകുപ്പും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും എല്ലാം ആവിഷ്കരിച്ച ഈ പദ്ധതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആറങ്ങോട്ടുകര കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. തൃശൂർ DCCയുടെ നിർദ്ദേശപ്രകാരം ആറങ്ങോട്ടുകര വില്ലേജ് ഓഫീസിന് മുൻപിലാണ് പ്രതിഷേധ ധർണ നടത്തിയത്. ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എം മഞ്ജുള ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് രാജൻ ചങ്ങരത്ത് അധ്യക്ഷത വഹിച്ചു. മണികണ്ഠൻ കള്ളിക്കുന്ന്, മിഥുൻ മാധവ്, രതീഷ് മണ്ണേങ്ങാട്, മോഹനചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി നവമാധ്യമ കാഴ്ച. സ്വന്തം ഇഷ്ടങ്ങൾക്ക് തടയിടാൻ പ്രായം ഒരു മാനദണ്ഡമല്ല. കുറച്ച് ക്രിയാത്മകത കൂടി ഉണ്ടായാൽ വാർദ്ധക്യവും ആഘോഷമാണ്. കാണാം ചാവക്കാട് നിന്ന് സിയാദ് നൽകിയ ദൃശ്യം. ഇതോടെ നിളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.